കേരളത്തെ ഞെട്ടിച്ച വയനാട് നിയമന തട്ടിപ്പ് നടന്ന 12 വർഷമായിട്ടും സർക്കാർ തല അന്വേഷണവും പരിശോധനയും പൂർത്തിയായിട്ടില്ല. വിവിധ ജില്ലകളിൽ 2001 മുതൽ 2010 വരെ നടന്ന നിയമനങ്ങളിലും അന്വേഷണം നീളുകയാണ്. സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച പരിശോധനയാണ് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നത്. 2010 ഡിസംബറിലാണ് വയനാട് കളക്ടറേറ്റിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് അഞ്ചൽ സ്വദേശിനി നിയമനം നേടിയത്. ഇതേ തുടർന്ന് 2001 ജനുവരി 1 മുതൽ 2010 ഡിസംബർ 31 വരെ സർക്കാർ സർവീസിൽ നടത്തിയ നിയമനങ്ങൾ പരിശോധിക്കാൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2010 ഡിസംബർ 14 ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന് കീഴിൽ സ്പെഷ്യൽ സെൽ ഇതിനായി രൂപീകരിച്ച് പുറപ്പെടുവിച്ച ഉത്തരവാണിത്. കഴിഞ്ഞ 10 വർഷത്തിനകം സംസ്ഥാനത്ത് നടത്തിയ എല്ലാ നിയമനങ്ങളെക്കുറിച്ചും സമഗ്രമായ പരിശോധന നടത്തണമെന്നും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അന്നത്തെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സെക്രട്ടറി TJ Mathew പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. എന്നാൽ 12 വർഷമായിട്ടും സർക്കാരിന്റെ ഈ പരിശോധന പൂർത്തിയായിട്ടില്ല. സ്പെഷ്യൽ സെൽ രൂപീകരിച്ചെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. കൊല്ലം ജില്ലയിൽ 2001 മുതൽ 2010 വരെ നടത്തിയ നിയമനങ്ങളെക്കുറിച്ച് പരിശോധന നടത്താൻ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ പരിശോധന നടത്താനാണ് നിർദ്ദേശം. ഏപ്രിൽ 29, 30 തീയതികളിലാണ് പരിശോധന. 2010 മുതൽ നടക്കുന്ന പരിശോധനകൾ പൂർത്തിയാകുന്നതും സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതും 12 വർഷമായിട്ടും അനിശ്ചിതമായി വൈകുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.